ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്നും അച്ചാറിടലാണ് എൻ്റെ വിശേഷം എന്ന് പറയുന്നത്. കുറേ ദിവസങ്ങളായിട്ട് ഇത് തന്നെയാണ് എൻ്റെ പണി. അപ്പോൾ അതായത് ഈ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ പുളിയുള്ള മാങ്ങയൊന്നും കിട്ടില്ലല്ലോ, പഴുക്കും, അപ്പോൾ പിന്നെ അച്ചാറിന് കൊള്ളില്ല. അപ്പോൾ വേഗം തന്നെ അച്ചാറിടാനുള്ളതൊക്കെ ഇടാനുള്ള പരിപാടിയിൽ ഇങ്ങനെ ഓടി നടക്കുക കേട്ടാ. അത് ചെന്നപ്പോൾ താഴത്തുള്ള കുറച്ച് മാങ്ങ നമുക്കൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് അച്ചാറിടാം. അപ്പോൾ അച്ചാറിന് എന്താ ഇന്ന് ഒരു പ്രത്യേക രീതിയിലുള്ള അച്ചാറാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ രീതി കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ ഒരു വീഡിയോയിലും ഞാൻ അങ്ങനെയൊന്നും പറയാറില്ല, ഒരു കാര്യവും പറയാറില്ല. സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഇപ്പോൾ പറയാറില്ല. അത് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി നിങ്ങൾ ചെയ്യട്ടെ എന്ന് വിചാരിക്കുക, അങ്ങനെ മതി. അപ്പോൾ അതേ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നു. പക്ഷേ ഭയങ്കര വെയിലാണ്, വെയിൽ കാരണം വേഗം ഓടിപ്പോരുകയാണ് കേട്ടാ. അപ്പം മാങ്ങ പറിച്ചു. അപ്പോൾ രാവിലെയാണ് എൻ്റെ പരിപാടിയൊക്കെ, പിന്നെ ഉച്ചയായി കഴിഞ്ഞാൽ പിന്നെ ഒരു പരിപാടിയില്ല, കാരണം ചൂടായി. അപ്പം പുറത്തേക്ക് ഇറങ്ങുന്ന പരിപാടി ഇല്ല. അപ്പം നമുക്കിന്ന് ഒരു മൺകലം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ മൺകലം നന്നായിട്ട് കഴുകി ഉണക്കി തുടച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഒരു 10 കപ്പ് മാങ്ങയാണ് അളന്നിടുന്നത്. ആ അളവ് കൃത്യമായിരിക്കണം കേട്ടോ. അപ്പോൾ ചെറിയ കപ്പ് എടുത്താൽ മതി. നിങ്ങൾക്ക് കുറച്ച് മാങ്ങയുള്ളതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മെഷർമെൻറ്റ് എടുക്കുക. ഏത് പാത്രമാണെന്ന് വെച്ചാൽ ആ പാത്രം തന്നെയാവണം എല്ലാത്തിനും അളന്നെടുക്കാനായിട്ട് കേട്ടോ. 10 കപ്പ് പച്ച മാങ്ങ. അപ്പോൾ ഈ മാങ്ങയ്ക്ക് പ്രത്യേകതയുണ്ട്, നല്ല പുളിയുള്ള മാങ്ങയാവണം. ഇതിന് ഉപയോഗിക്കുക കിളി, മൂക്കൻ മാങ്ങ, അതാണ് ഉപയോഗിക്കുക. അപ്പോൾ അതിന് നല്ല പുളിയായിരിക്കുമേ. അപ്പോൾ പുളിയുള്ളത് സെലക്ട് ചെയ്യുക കേട്ടോ. പുളി ഇല്ലാത്തതാണെന്ന് വെച്ചാൽ ഒരു ടേസ്റ്റും ഇതിനുണ്ടാവില്ല, കാരണം ഇതിൽ ഷുഗറൊക്കെ ഇടയുണ്ട്. അപ്പോൾ അത് കാരണം അത് ബാലൻസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നല്ല പുളിയാണ്. അപ്പോൾ ഏകദേശം ഞാനൊരു 10 കപ്പ് ഏകദേശം അല്ല കൃത്യം 10 കപ്പ് അളന്നിട്ട് ഒരു മൺകലത്തിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുക. ഇട്ടിട്ട് നമ്മളിതിൽ കല്ലുപ്പാണ് ഇതിന് യൂസ് ചെയ്യേണ്ടത്. അച്ചാറിടുമ്പോൾ നമ്മളെപ്പോഴും കല്ലുപ്പ് ഉപയോഗിക്കുക, പൊടിയുപ്പല്ല ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ എല്ലാം കൂടിയും അളന്ന് എടുക്കട്ടെ. അപ്പോൾ വലിയ കപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള, അധികം മാങ്ങയുണ്ട് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിലിനി ഉപ്പിട്ട് ഒന്ന് ഇളക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഉപ്പ് ദേ 1 കപ്പ് കണ്ടോ. ഇതൊന്ന് ഇളക്കിയിട്ട് കുറച്ച് ഉപ്പിട്ടിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി ബാക്കിയും കൂടി ഇടും. 1 കപ്പ് നിറയാണ് എടുത്തത്, അതൊന്ന് കുമിച്ചിട്ടല്ല കേട്ടോ, അല്ലാതെ. ഇനി നന്നായിട്ട് ഒന്നും കൂടെ അത് ഷേക്ക് ചെയ്യുക. അതിന് ശേഷം അതൊന്ന് അടച്ച് വയ്ക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ രാത്രി അടച്ചു വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ അതെടുക്കുക, അതാണ്. അപ്പോൾ അതിൽ വെള്ളം വരും. ഇപ്പം നമ്മൾ നല്ല ചൂട് സമയമല്ല, അപ്പോൾ രാവിലെ ചെയ്തിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും അതിൽ ശരിക്കും ആയിട്ടുണ്ടാവും, നല്ല ചൂട് കാരണേ. അപ്പോൾ അതങ്ങനെ എന്നിട്ട് നമ്മൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഇതിപ്പോൾ നിങ്ങൾക്ക് പിറ്റേ ദിവസം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെയും 2 ദിവസം കഴിഞ്ഞിട്ട് എടുത്താലും ഒരു കുഴപ്പമില്ല. എന്നിട്ട് എടുത്ത് നമുക്ക് അച്ചാറ് ഉണ്ടാക്കാം. അപ്പോൾ അതേ ഇതെടുത്ത് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ആ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ചിലത് കട്ട് ചെയ്തതിൽ പെട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു നീളത്തിലുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അതങ്ങനെ എടുത്ത് ഇങ്ങനെ ഒരു ഹോളുള്ള കയ്യിലുകൊണ്ട് വേണം നമ്മളിതെടുക്കാൻ. വെള്ളം എടുക്കണ്ട, നമുക്ക് മാങ്ങ മാത്രം മതി. എന്നിട്ട് ഈ വെള്ളം കൊണ്ട് കാര്യമുണ്ട് കേട്ടോ, വെള്ളം കളയരുത്. ഈ വെള്ളം അത് ഇട്ട് വെച്ച വെള്ളം, ഈ വെള്ളം പ്രത്യേകതയുള്ളതാണ്. ഇതിൻ്റെ എസൻസ് മുഴുവൻ ഇതിലുണ്ട്. ഇതിൽ സ്മെല്ല് കിട്ടണമെങ്കിലും അതിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിലും ഈ വെള്ളത്തിൽ വേണം നമ്മൾ അച്ചാർ തയ്യാറാക്കാൻ. മാങ്ങ എപ്പോഴും ഇടുമ്പോൾ ഈ വെള്ളം ഒരിക്കലും കളയാൻ പാടില്ല. ചിലവർ ഇങ്ങനെ ഉപ്പിട്ട് വെച്ചിട്ട് മാങ്ങ കോരിയെടുത്ത് അച്ചാർ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. അതൊരിക്കലും ശരിയല്ല. ഇതാണ് ചെയ്യേണ്ടത്, ഈ വെള്ളത്തിലാണ് അതിൻ്റെ എല്ലാ ഫ്ലേവറും ഇരിക്കുന്നത്, അതിൻ്റെ സ്വാദും ഒക്കെ അതിലുണ്ടാവും. പിന്നെ ഇതിലാണ് കേട്ടല്ലോ. അപ്പൊ ഈ മാങ്ങേനെ നമുക്ക് ഇത് ഈ കലത്തിലുള്ള വെള്ളം നമുക്കൊന്ന് വെയിലത്ത് വെച്ച് ചൂടാക്കാൻ വേണം. ഈ മാങ്ങേനെ നമുക്ക് ഒന്ന് ചൂടാക്കാൻ. അപ്പൊ രാവിലെ ഇപ്പൊ നമ്മൾ ഫുള്ളായിട്ട് 11 മണി 12 മണിയാകുമ്പോഴേക്കും അത് ഉണങ്ങിയിടാം. അതല്ലാന്നുണ്ടെങ്കിൽ 2 ദിവസം ഫാനിന്റെ ചൂട് വെച്ചിട്ട് ഒന്ന് ഉണക്കിയെടുക്ക. അതെല്ലാം ശരിക്കും സൺലൈറ്റിന്റെ ചോട്ടില് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഉണക്കിയെടുക്കാന്നുള്ള. നന്നായിട്ട് തന്നെ നമ്മള് ക്രിസ്പി ആയിട്ടല്ല കേട്ടാ,
അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഒരു പായൊക്കെ വിരിച്ചിട്ട് അതിലേക്ക്, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ വെള്ളം ഒന്ന് വെയിലത്ത് വയ്ക്കാം. അതിന് നമുക്കൊന്ന് മൂടിയൊക്കെ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ വെള്ളമൊക്കെ വീഴും. ഇതൊന്ന് പരത്തി ഇട്ട് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അത് ഉണങ്ങും കണ്ടോ. നീ അതവിടെ ഇരിക്കട്ടെ, ഇതൊന്ന് മൂടി വയ്ക്കുക, ഒരു കൊട്ട കൊണ്ട് മൂടി വയ്ക്കുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം ഈ ഒരു ഉച്ച വൈകിട്ട് ഒക്കെ ചെയ്യാം അല്ലേ. അപ്പോൾ പണി ഒക്കെ എൻ്റെ ബാക്കി പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുക. അപ്പം ദേ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരു പാത്രം ആദ്യം തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. അപ്പോൾ 10 കപ്പ് മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ഉപ്പും ചേർത്തിട്ടാണ് നമ്മൾ അതൊക്കെ ചെയ്തിട്ടുള്ളത്. ഇനി ആ വെള്ളം അരിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഉണ്ടോ, നല്ല മണമാണ് ഈ വെള്ളത്തിന്. നല്ല ഉപ്പും അതിൻ്റെ പശയും ഒക്കെ ഉണ്ടാവും അതിൽ കുറച്ചൊക്കെ. ഇനി ഈ വെള്ളത്തിൽ വേണം ബാക്കി കാര്യങ്ങൾ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താ വേണ്ടത്, മുളക് പൊടി വേണം, പഞ്ചസാര, ഇതൊക്കെ നമ്മൾ തയ്യാറാക്കി ഇവിടെ എടുത്ത് വെച്ചിട്ട് എല്ലാം എടുത്ത് വയ്ക്കണം. ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എല്ലാം ഇതിൻ്റെ അളവുകൾ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ വെള്ളത്തിൽ വേണം നമുക്കിതെല്ലാം ചെയ്യാനായിട്ട്. അതിൽ മുന്നായിട്ട് ഉലുവ വറക്കണം, കടുക് വറുത്ത് പൊടിക്കും. അപ്പോൾ ഉലുവ ഒരു 2 ടേബിൾ സ്പൂണോളം എടുക്കണം. കടുക് 2 ടേബിൾ സ്പൂൺ നമുക്ക് വറുത്ത്, അതായത് സീസണിങ് അത് കാച്ചി ഒഴിക്കാൻ വേണ്ടിയിട്ട്. അതല്ലാതെ 1/2 കപ്പ്, ആ മെഷറിങ് കപ്പിൽ 1/2 കപ്പ് എടുത്തിട്ട് നമ്മൾ വറക്കണം. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ ഈ കടുകിടുക. കടുകിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒന്നിളക്കി പരത്തിയിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇത് കുറച്ച് നേരം ചൂടാകുമ്പോഴേക്കും അതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറും, കറുപ്പ് മാറി വരുന്ന കാണാം. എന്നിട്ട് അത് പൊട്ടാൻ തുടങ്ങും, എല്ലാം പൊട്ടിക്കഴിയട്ടെ കേട്ടോ. അപ്പോൾ തീ കുറച്ച് വെക്കട്ടാ. അപ്പോൾ അത് പൊട്ടട്ടെ, നല്ല എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് പൊട്ടൽ തുടങ്ങുമ്പോൾ ആ പൊട്ടൽ കേൾക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. എല്ലാം കിടുകിടുകിടുകിടുന്ന് കടുക് പൊട്ടിയില്ലെങ്കിൽ ഒരു കയ്പ്പരസം വരും, അതാണ് ഇത് പൊട്ടണം എന്ന് പറയണത് കേട്ടോ. ആ പൊട്ടിക്കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അത് കഴിഞ്ഞിട്ട് ഉലുവ, ഉലുവയും ഒന്ന് പൊട്ടിത്തുടങ്ങണം. എന്നിട്ട് വേണം അതിലേക്ക് മാറ്റാനായിട്ട്. 2 ടേബിൾ സ്പൂൺ ഉലുവയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, നമ്മൾ ഉപ്പ് മാങ്ങ, അതായത് മാങ്ങ ഉപ്പിലിട്ട വെള്ളം, ആ വെള്ളത്തിലേക്ക് കായം 1 ടേബിൾ സ്പൂൺ തൊട്ട് 1.5 വരെയാവാം പൊടിച്ച കടുകും ഉലുവയും അതിലേക്ക് ചേർക്കുക. പിന്നെ എല്ലാം നമ്മൾ മെഷർമെൻറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾ, അത് അച്ചാറിന് ഏറ്റവും നല്ലതാണ്. 1 കപ്പ് മുളക് പൊടി, കാശ്മീരി ചില്ലി അല്ല സാധാരണ മുളക് പൊടിയാണ്. 1 കപ്പ് പഞ്ചസാര, അതുപോലെ 1 കപ്പ് ഉപ്പ്. ഈ കല്ലുപ്പാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. കല്ലുപ്പൊന്ന് പൊടിച്ചിടുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യണം, നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ പൊടിച്ചെടുത്ത ഉപ്പാണെങ്കിൽ നന്നായിട്ട് വേഗം കലർന്ന് കിട്ടും, അതിലേക്ക് കുറേ നേരം നമുക്ക് ഇളക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ നമ്മൾ ഈ കലർത്തിയത് ഉപ്പ് വെള്ളത്തിലാണ് കേട്ടോ, നമ്മൾ അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളത്തിലാണ് നമ്മളിത് കലക്കി വയ്ക്കും. ഈ അച്ചാറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, നിങ്ങൾ ഇത് അവസാനം വരെ കാണുമ്പോൾ മനസ്സിലാവും. ഇവ ശരിക്കും പറഞ്ഞ ഒരു കറുപ്പ് കളറായിട്ട് നമുക്ക് തോന്നും. കടുക് ഒക്കെ പൊടിച്ച് ചേർന്നതിൻ്റെയും ഒക്കെ കൂടിയിട്ടുള്ള ഒരു കളറാണത് കേട്ടോ. ഇനി നമ്മൾക്ക് ഒരു വലിയ പാത്രം വയ്ക്കാം, ചെറുതല്ല കേട്ടോ, വലിയത് വയ്ക്കാം. അപ്പോഴേ നമുക്ക് ഒരു ഇളക്കാനൊക്കെ ഒരു സൗകര്യം ഉണ്ടാവും. ഉരുളിയാണെങ്കിൽ പ്രത്യേകിച്ച് 1 കപ്പ് നല്ലെണ്ണ ഒഴിക്കാം. നല്ലെണ്ണ എന്ന് പറയുന്നത് എള്ളിൻ്റെ എണ്ണയാണ് നല്ലെണ്ണ എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടട്ടെ. നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞിട്ട് ബാക്കി കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ മിക്സ് ചെയ്ത് ചുരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പക്ഷേ അത് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ചീശ ചേർക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ അതിങ്ങനെ പൊട്ടി
ഭയങ്കര ഒരു പുകയും ഒക്കെ ആയിട്ട് തെറിക്കും. അതിന് നിൽക്കണ്ട, നമ്മൾ അതിൽ സാവകാശം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇതാ ഞാൻ എടുത്ത് കുടം വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി തിരിച്ച് തിരിച്ചായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ കുറച്ച് കുറച്ച് ആദ്യം ചേർക്കുക. ഇനി ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഇങ്ങനെ ഭയങ്കര ഇത് ഇതേ സമയം നമ്മളൊന്ന് തീ കുറച്ച് വെക്കുക കേട്ടോ. ഇങ്ങനത്തെ ടൈമിൽ അതല്ല എന്നുണ്ടെങ്കിൽ തെറിക്കും, മേലിലേക്കൊക്കെ ഒന്ന് തെറിക്കാനുള്ള ചെറിയൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നില്ലെങ്കിൽ അത് ഓഫ് ചെയ്തിട്ട് ഇത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം തീ ഓൺ ചെയ്താൽ മതി കേട്ടോ. അതല്ല എന്നുണ്ടെങ്കിൽ മേലിലേക്കൊക്കെ തെറിക്കും കേട്ടോ. അതാണ്. അപ്പം നന്നായിട്ടൊന്ന് ഇതിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പം ഉപ്പും പഞ്ചസാരയും മുളക് പൊടിയും എല്ലാം കൂടെ ഒരു കുഴമ്പ് പരുവത്തിലാവും വറ്റിച്ചെടുക്കുമ്പോൾ. ശരിക്കും കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കണം, അപ്പോഴത് ശരിക്കും ആ കുറുകിയ പരുവത്തിലേക്ക് വരിക കേട്ടോ. അപ്പം അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കിയിട്ട് മനസ്സിലാക്കുക എങ്ങനെയാന്നുള്ളത്. നന്നായിട്ടൊന്ന് ഇളക്കുക കേട്ടോ. കളറ് ഇപ്പോൾ ഒരു നല്ലൊരു കളറായിട്ടുണ്ട്. അപ്പം എണ്ണയും അച്ചാറിൻ്റെ ആ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ടുള്ള വെള്ളവും ഒക്കെ കൂടെയുള്ള മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ ഇതൊരു നല്ലൊരു കുറുകിയ പരുവത്തിലാവും കേട്ടോ. കുറച്ച് നേരം തന്നെ തിളയ്ക്കണം. അപ്പോൾ ഇനി ഇപ്പോൾ അതിലൊന്നും മിക്സാവാൻ ഉണ്ടാവില്ല. നന്നായിട്ട് ഇളക്കി അത് ഉരുക്കിയൊക്കെ ചേർന്നുണ്ടാവും ഉപ്പും പഞ്ചസാരയും ഒക്കെ. അതിന് ശേഷം നമ്മൾ ഈ മാങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി 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 എടുക്കുക. മാങ്ങ ഒന്ന് സോഫ്റ്റ് ആവണ വരെ ഇളക്കണം. ഇതിനായിട്ട് എടുക്കുന്ന ഭരണി നല്ലപോലെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കുക. അതിനുശേഷം വിനീഗർ ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കാക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് ഉണക്കുക. എന്നിട്ട് എടുത്ത് വയ്ക്കുക. അതേപോലെ തന്നെ കയ്യിലെടുക്കുന്നതും വെള്ളം തീരെ ഇല്ലാത്ത കയ്യിൽ വേണം എടുക്കാനായിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെ അച്ചാറിട്ടിട്ട് നമ്മൾക്ക് അതിൽ നിന്ന് ആവശ്യത്തിന് എടുക്കാം എന്നുള്ളത്. അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അത് അതേപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അച്ചാറും കേടാവില്ല. പക്ഷേ ഈ അച്ചാർ പ്രത്യേകിച്ച് കുറേ കാലം ഇരിക്കുന്ന ഒരു അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ആയി കണ്ടോ. ഇതാണ് അതിൻ്റെ പരുവം കണ്ടോ. ഒരു സ്റ്റിഫി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കണ്ട. ഇനി ആ ഭരണിയിൽ ഇത് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ എടുക്കൂല, ഇത് കുറച്ചൊരു 2-3 മാസം കഴിഞ്ഞിട്ടാണ് ഇത് ശരിക്കും എടുക്കുക. അപ്പം അതൊന്ന് സോഫ്റ്റായി അല്ലാതെ അതുപോലെ പിടിച്ചിരിക്കുന്നുണ്ടാവും കണ്ടോ. ഇതിപ്പോൾ ചേർത്ത് കൊടുത്ത ഭരണിയിൽ ഒട്ടും തന്നെ എണ്ണ മുകളിൽ കാണില്ല. പക്ഷെ 2 ദിവസം കഴിയുമ്പോൾ ഈ അച്ചാറിൻ്റെ മുകളിലേക്ക് എണ്ണ ഇങ്ങനെ വന്ന് തെളിഞ്ഞു നിൽക്കുന്നുണ്ടാവും. അപ്പം അത് കെട്ടി ഒരു ഭാഗത്തായിട്ട് മാറ്റി വയ്ക്കുക കണ്ടോ. അച്ചാർ കണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? അപ്പം എല്ലാവർക്കും ഈ അച്ചാർ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, വീണ്ടും കാണാം. ബൈ ബൈ.